ഹലോ, ഞാൻ ജോഷി ഓഡേറ്റിൽ, ജോഷ് ടൂർസ് യൂറോപ്പ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊളോസയത്തിൻ്റെ ഫ്രണ്ടിലാണ്. കൊളോസയം എന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്തവരാരും കാണുകയില്ല. കൊളോസയം ഇപ്പോഴും ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ഈ കൊളോസയത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ഈ കാണുന്നതാണ് കോൺസ്റ്റൻറ്റൈൻ ഗേറ്റ്. കോൺസ്റ്റൻറ്റൈൻ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 312 കോൺസ്റ്റൻറ്റൈൻ റോമ നഗരം ആക്രമിച്ച് കീഴടക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ ജനങ്ങളും ഇവിടുത്തെ സെനറ്റും കൂടെ കൂടി കോൺസ്റ്റൻറ്റൈൻ്റെ പേരിൽ ഡെഡിക്കേറ്റ് ചെയ്തതാണ് ഈ കോൺസ്റ്റൻറ്റൈൻ ഗേറ്റ്. കൊളോസയം നേറോ ചക്രവർത്തിയുടെ മരണത്തിന് ശേഷം, അതായത് 67 നേറോ ചക്രവർത്തി 33-ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. അതിനുശേഷം ആ സമയത്ത് നേറോ ചക്രവർത്തിയുടെ മകൻ വെസ്പേഷ്യൻ ജെറൂസലേമിലായിരുന്നു. 72 ജെറൂസലേമിൽ നിന്ന് കൊണ്ടുവന്ന അടിമകളെ കൊണ്ട് ഈ കൊളോസയത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. 40,000 അടിമകൾ ഡയറക്റ്റ് പണിക്കും, 20,000 അടിമകൾ കോറി പൊട്ടിക്കാനും, അങ്ങനെയൊക്കെ ഏകദേശം 90,000 അടിമകളാണ് കൊളോസയത്തിൻ്റെ പണി നടത്തുന്നത്. ഓവൽ ഷേപ്പിലാണ്, കല്ലും കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് ആണ് ഇത് പണിതിരിക്കുന്നത്. ഇത് 50,000 to 80,000 ഇടയ്ക്ക് കാഴ്ചക്കാർക്ക് ഒരേ സമയത്തിരുന്ന് ഇതിനകത്ത് നടക്കുന്ന ഷോകൾ കാണത്തക്ക രീതിയിലാണ് ഇതിൻ്റെ പണി നടക്കുന്നത്. 72 തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. ഇത് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാലത്ത്, ടൈറ്റസിൻ്റെ കാലത്ത് 80 ഇതിൻ്റെ പണി തീരുന്നത്. അതിനുശേഷം 112 കൂടിയിട്ടാണ് ഇതിൻ്റെ പണി കംപ്ലീറ്റ് തീരുന്നത്. ഇത് ഫ്ലാവിയൻ ആംഫി തിയേറ്റർ എന്നാണ് ഇത് ആ കാലത്ത് അറിയപ്പെട്ടിരുന്നത്. കാരണം ഇതൊരു ഡൈനാസ്റ്റിയാണ്. നീറോ ഉൾപ്പെടെ വെസ്പേഷ്യനും ടൈറ്റസും ഒക്കെയുള്ള ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഫ്ലാവിയൻ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പണി തീരുന്നത്. ഇന്നും റോമിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ റോമിൻ്റെ ഒരു ലാൻഡ് മാർക്കുമാണ്. അതായത് ഇറ്റലിയുടെ ലാൻഡ് മാർക്കായിട്ട് തന്നെ കൊളോസയത്തിൻ്റെ ഒരു പച്ചറ വെക്കാം. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കാണുന്ന സ്ഥലമാണ്. ഇതാണ് കോൺസ്റ്റൻറ്റൈൻ ഗേറ്റ്. ഈ കാണുന്നതാണ് കൊളോസയം. കൊളോസയത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ എല്ലാം ഇടിഞ്ഞെല്ലാം പോയായിരുന്നു. അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനൊരു ഭയങ്കരമായ ടൂറിസ്റ്റ് വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നതും. അത് രണ്ടാമത് പല സ്ഥലങ്ങളും രണ്ടാമത് പണിത് എല്ലാം റെഡിയാക്കി ഇപ്പം ടൂറിസ്റ്റ് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കൊറോണയുടെ സമയമായതുകൊണ്ടാണ് ഇവിടെ എങ്ങും ആളില്ലാത്ത. സാധാരണഗതിയിൽ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്താൽ പോലും മിനിമം 1 മെറ്റൽ ഡിറ്റക്ടറിനകത്ത് കയറാൻ വേണ്ടി മിനിമം 1 എങ്കിലും നമ്മൾ ക്യൂ നിൽക്കാതെ നമുക്ക് കൊളോസയത്തിനകത്ത് കയറാനേ പറ്റത്തില്ല. കൊളോസയം നോർമലി കൊളോസയം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് എന്ന് പറയുന്ന ഒരു 3-3.5 നേരത്തെ ടൂറ് വേണം നമുക്ക്. അതുപോലെ തന്നെ ഈ കൊളോസയത്തിൻ്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് റോമൻ ഫോറം. ഈ കാണുന്നത് മുഴുവൻ റോമൻ ഫോറാണ്. റോമൻ ഫോറം എന്ന് പറഞ്ഞാൽ BC 752 ഉണ്ടായ നഗരം. അന്ന് ഈ BC 752 ഈ നഗരം ഉണ്ടാകുന്നതെങ്കിലും ഇന്നൊരു ആധുനിക കാലഘട്ടത്തിൽ ഒരു നഗരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അതായത് അന്ന് ഇതിനകത്തൊരു പള്ളി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഗോഡ്സ് ടെമ്പിൾ പോലത്തെ അവർക്ക് ആരാധിക്കാനുള്ള പള്ളികൾ. ഇതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ പേഗൻ ടെമ്പിൾസ്. അതായത് ക്രിസ്തുവിന് മുമ്പ് ഇവിടെ ആരാധിച്ചിരുന്ന പള്ളികളാണ് 2 ഇവിടെ തൊട്ടടുത്തുണ്ട്, പേഗൻ ടെമ്പിൾസ്. അതുപോലെ ഈ ഒരു റോമൻ ഫോറത്തിന് അതിൻ്റെ സമീപത്ത് വെച്ചിട്ടാണ് നമ്മുടെ പത്രോസ്ലിഖായനെ തലകീഴായിട്ട് കുരിശേ കയറ്റുന്നത്. അതുപോലെ ഈ റോമൻ ഫോറത്തിനകത്ത് 10,000 അടിമകളെ ഒരു ദിവസം വിൽക്കുന്ന അടിമ ചന്തകളുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വില്ലേജ്, പഞ്ചായത്ത്, പള്ളി, സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ പോലെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കാൻ പറ്റുന്ന സംവിധാനം, അങ്ങനെ എല്ലാം. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിൻ്റെ കൊളോസയം, അതിൻ്റെ തൊട്ടപ്പുറത്ത് ചീർക്കോ മാസിമോ എന്ന് പറയുന്ന സ്റ്റേഡിയം, അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ് റോമ്. അതിൽ റോമൻ ഫോറത്തിലെ റോമൻ ഫോറം ആണ് ഞാൻ ഇത് പറഞ്ഞതുപോലെ കാണുന്നത്. ഈ കൊളോസയത്തിൻ്റെ ടിക്കറ്റ് എടുത്താൽ ഈ രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടിക്കറ്റ് വരുന്നത്. കൊളോസയവും റോമൻ ഫോറവും കൂടെ സെയിം ടിക്കറ്റാണ്. ഈ അതുകൊണ്ട് ഒരു ടിക്കറ്റ് എടുത്താൽ രണ്ടിലും കയറാം. ഏകദേശം നമുക്കിത് കണ്ടിറങ്ങണമെങ്കിൽ 4 മിനിമം വേണം. ഓക്കെ, താങ്ക് യു.